ഇനി അടുത്തതായിട്ട് കോഷി മീൻ വാല്യൂ തിയറത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്. വെരിഫൈ കോഷി മീൻ വാല്യൂ തിയറം ഫോർ ദ ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് ആൻഡ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻ എ ഇന്റർവെൽ എ ബി. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക, ഇ റേസ് ടു എക്സ് ആയിട്ടും ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് ആയിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻ എന്താണ്, ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്, അതുപോലെ എന്താണ് ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിളും ആണ്. കാരണം എന്താ, ഇതെല്ലാം എൻറ്റയർ ഫംഗ്ഷൻസ് ആണ്, എവരി വേർ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ആണ് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ, ഡിഫറൻഷ്യബിൾ ആണ് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ. അതുപോലെ എന്താണ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആണ്, ജി ഡാഷ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. ജി ഡാഷ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോയും ആണ് എ ബിയിൽ, സീറോ ആവില്ല, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ എന്താണ് നമുക്ക് കോഷി മീൻ വാല്യൂ തിയർ അനുസരിച്ച് എന്ത് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, കോഷി മീൻ വാല്യൂ തിയർ അപ്ലൈ ചെയ്യാം. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ ഈക്വൽ ടു എഫ് ഡാഷ് സി ബൈ ജി ഡാഷ് സി എന്ന് കിട്ടും. അപ്പോൾ ഓരോ ഫംഗ്ഷനും അതിൻ്റെ വാല്യൂസും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തിട്ടും ഇ റേസ് ടു ബി മൈനസ് ഇ റേസ് ടു എ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു മൈനസ് ബി മൈനസ് ഇ റേസ് ടു മൈനസ് എ ഈക്വൽ ടു ഇ റേസ് ടു സി ഡിവൈഡ് ബൈ മൈനസ് ഇ റേസ് ടു മൈനസ് സി. കോഷി തിയറം വെരിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് അല്ലേ, ഈ ഒരു സി ബിലോങ്സ് ടു എ ബി, ഈ ഒരു സി ബിലോങ്സ് ടു എ ബി, എ ബി എന്ന് പറയുന്ന ഇന്റർവെല്ലിന്റെ ഉള്ളിലുള്ള ഒരു സി എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനത്തെ, സച്ച് ദാറ്റ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള സി കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്താണ് എന്തിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ സി എന്താണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് എന്താണ് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ മുകളിൽ നോക്കൂ, നിങ്ങൾ ഇ റേസ് ടു ബിയും മൈനസ് ഇ റേസ് ടു എയും ആണ്, അടിയിൽ എന്താ ഉള്ളത് ഇ റേസ് ടു മൈനസ് ബി മൈനസ് ഇ റേസ് ടു മൈനസ് എ. അപ്പോൾ നമുക്ക് മുകളിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യാം, ഇ റേസ് ടു ബി ഇൻറ്റു ഇ റേസ് ടു എ ആൻഡ് മൾട്ടിപ്ലൈയെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇ റേസ് ടു ബി ഇൻറ്റു ഇ റേസ് ടു എ ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ബി ഇ റേസ് ടു എ എന്ന് വരും, മൈനസ് സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ബി ഇ റേസ് ടു എ എന്ന് വരും, ഡിവൈഡഡ് ബൈ ദിസ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തിട്ട് എന്താ, ഇവിടുത്തെ ഇ റേസ് ടു ബിയും ഇ റേസ് ടു ബിയും ക്യാൻസൽ ആവും, ഇ റേസ് ടു എയും ഇ റേസ് ടു എയും ക്യാൻസൽ ആവും. എന്ത് വരും, ഈ ഫസ്റ്റ് ടേം ഇ റേസ് ടു മൈനസ് എ എന്ന് വരും, സെക്കൻഡ് ടേം ഇ റേസ് ടു മൈനസ് ബി എന്ന് വരും. അതിൽ നിന്ന് ഒരു മൈനസ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിലെ അതേ വാല്യൂ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് അത് രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് ഇ റേസ് ടു ബി ഇ റേസ് ടു എ ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു ടു സി എന്ന് കിട്ടും. അതായത് എന്താണ്, ടു സി ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കിട്ടും. അപ്പോൾ സി എന്താണ്, എ പ്ലസ് ബി ബൈ ടു, എ പ്ലസ് ബി ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അരിത്മെറ്റിക് മീൻ ആണ്. അതെന്തായാലും എന്താണ് ഈ ഓപ്പൺ ഇന്റർവെൽ എ ബിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആയിട്ട് സി നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കോഷി മീൻ വാല്യൂ തിയറത്തിൻ്റെ വെരിഫൈ ചെയ്യുന്നതിനുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്.